राजन येशु परा वणंगुनु ज्ञान आमीन तेजसीम निमुगमन हृदयतिना கைகள் என் கண்ணீர் துடைக்கும் தரியுன்னு நின் கைகள் என் கண்ணீர் துடைக்கும் Jin Yesu para vanangunu nyan hallelujah tejasirum nimmugamen hrudayathila andame nin karathil pagirunu velamennu nin karathil aashlesham pagirunu velamennu aaradhyan തേജസ്സേറുന്ന മുഖമൊന്ന് കാണുവാൻ നമ്മെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ
ഹാലലൂയ 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 അവന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഹാലലൂയ അവന്റെ കരത്തിന്റെ ആശ്ലേഷം നമ്മിൽ ബഹലം പകരുന്നതാകിയാൽ ഹാലലൂയ അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവന്റെ പാദങ്ങളൊന്ന് ചുംബിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നാഥ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ദൈവകൃപയ്ക്കായി 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനാവുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാഥന്റെ പാദപുടത്തിങ്ങളേക്ക് ഒരു പ്രാവശ്യവും കൂടെ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് നാഥൻ ചിതുപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദികരേറ്റുവാനായി കർത്താവിനെ സ്തുതിക്കുവാനായി സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സംഭവങ്ങളെ കൊണ്ട് നിറിയപ്പെട്ടതായ ഒരാഴ്ച കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കണ്ണിൻ കൃഷ്ണമണി പോലെ പരിപാലിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ ഞങ്ങളെ വഴി നടത്തി പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ് നല്ല കർത്താവേ. ഈ പ്രഭാതത്തിലോ ഈ പകൽ നിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയെങ്കിലും സ്വർഗം ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ച, ഞങ്ങളോട് കരുണ കാണിച്ച അവിടുത്തെ മഹാദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി അവിടുത്തെ എല്ലാ പരിപാലനത്തിനുമായി കരുതലുകൾക്കുമായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് വലിയവനാധിപത്യം മഹത്വപ്പെടുത്തുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവ്. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുഗ്രഹിത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന് ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തിരുവാൻ നാഥൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നിന്റെ ബലമുള്ള കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കല്ലേ, ഞങ്ങളുടെ കുറ്റങ്ങളെ കണക്കിടല്ലേ, ഞങ്ങളുടെ പാപവശങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചാട്ടെ. നിനക്ക് ഹിതകരവും പ്രസാദകരവുമായ ജീവനം നയിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നീ കൂട്ടിവരുത്തി നിന്റെ ദാസിദാസന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും സ്വർഗം ഒരുപോലെ അനുഗ്രഹിക്കണം. ഇനിയും കടന്നു വരുവാളുണ്ട് കർത്താവേ, വേഗത്തിൽ കടന്നു വരുവാൻ അവരെ സഹായിക്കണമേ. അപ്പ നന്മകളാലും അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയിക്കണം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിയും മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കടന്നുകൊണ്ട് സ്തോത്രം. ക്രിസ്തീയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമീൻ. സ്തോത്രം. ചേർന്നോ പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാം. സ്തോത്രം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ ശാന്തിയതോ എന്റെ യേശു
പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ Yeah.
സ്തോത്രത്തിനേക്കായി ദൈവസ്ഥലം നമ്മുടെ തലകളെ വണക്കാം. ഒരു പകൽ കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു സാവകാശം തന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നാഥൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. വന്നുഭവിക്കാമായിരുന്ന ആപത്തുകളിൽ നിന്നും മരണത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുന്നു. ആരോഗ്യവും ബലവും ദൈവകൃപയും നൽകി നമ്മെ പരിപാലിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് പകൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യെസ് പാടും, ഞാൻ പരമേശ്വരന് സ്തുതിക്കും. എൻ്റെ പാപമെല്ലാം പോക്കിയവനെ ഒരിക്കൽ കൂടി സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. ഇന്ന് പകൽ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാടുവാൻ കൃപ ചെയ്ത കർത്താവ് പിന്നെയും പ്രാർത്ഥിപ്പാൻ നമ്മെ ശക്തീകരിക്കേണ്ടതിനായി അനുഗ്രഹിത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഹല്ലേലൂയ സഹായിക്കുമാറാകട്ടെ. വലിയ സാന്നിധ്യം കൊണ്ടോ ഇന്ന് പകൽ നമ്മെ നിറയ്ക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധി ആരാധന അനുഗ്രഹത്തിനായി യൂത്തിൻ്റെ ഭാഗത്ത് നിന്നോ പ്രിയ അലൻ തോമസിൻ്റെ മുൻപിൽ നിൽക്കുന്ന അല്ല പ്രാർത്ഥിക്കുകയും ശേഷമായിട്ട് അല്ലെങ്കിൽ ദൈവാത്മഹിമിപ്പിക്കുന്ന സഹോദരിമാരിൽ നിന്ന് ഒരാൾക്കും സഹോദരന്മാരിൽ നിന്ന് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. യൂത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രിയ അലൻ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. സഭയായിട്ട് ഒരു പ്രഭാതകാലപ്പാ അനേക പേർക്ക് ഒരു അവസരം കിട്ടായിരുന്നപ്പോൾ ലോകമെമ്പാടും അങ്ങടെ നാമത്തെ ആരാധിക്കുമ്പോളപ്പാ ഒരു തവണയും കൂടി ഞങ്ങൾക്കപ്പാ ജീവനോടെ ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞപ്പാ അങ്ങടെ സന്നിധിയിൽ വന്ന് അങ്ങനെ പാടി അങ്ങനെ ആരാധിക്കാൻ അങ്ങ് ഘോഷിക്കുന്ന നീ വലിയ അവസരത്തിനായിട്ട് നന്ദി പറഞ്ഞപ്പാ. ഈ ഒരാഴ്ച കാലം ഞങ്ങൾക്ക് ആപത്തുനർത്തങ്ങളൊക്കെ വരേണ്ട സമയത്തപ്പാ തൻ്റെ ദൂതന്മാരാ ഞങ്ങളെ കാത്ത് ഞങ്ങളെ നിർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞപ്പാ. ഈ ഒരു പ്രഭാതകാലം നിന്റെ കൃപയാ ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളെ നടത്തിയപ്പാ സഭായത്തിൽ ഞങ്ങളെ വന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അങ്ങടെ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ തുടർന്നുള്ള സഭായത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും അങ്ങടെ കരുതൽ കൂടുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ പ്രസംഗത്തിലും സാക്ഷ്യത്തിലും അപ്പാ സ്വതാഴ്ചയിലും എല്ലാത്തിലും അങ്ങടെ കരുതൽ കൂടുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇവിടുന്ന് ആരും ദുഃഖതയോടല്ലപ്പാ സന്തോഷത്തോടെ ഘോഷത്തോടെ ഇറങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളുടെ ആത്മാവിനാ ഞങ്ങളെ നിർത്തണം, ഞങ്ങളെ നടത്തണം, ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കുറവും കുറ്റങ്ങളൊന്നും ഓർക്കാതെ വണ്ണം ഞങ്ങളെ മാറോടണക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞപ്പാ. പുത്രത്തിൻ്റെ സ്ഥാനത്താ ഞങ്ങളെ നിറച്ചതിനായിട്ട് സ്തോത്രം. ആത്മാവിനാ ഞങ്ങളെ നിർത്തുന്നതിനായിട്ട് സ്തോത്രപ്പാ. സ്തുതി മഹത്വ ആരാധന എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശി മരിച്ച ഏക സത്യനാമമായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു പ്രിയപിതാവേ. പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ. ദൈവോട് നിരയാക്കിയതിനായ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. സഭയായ ഇടങ്ങൾക്ക് കൂടി വരുവാൻ തൊക്കണം വലുവിനായ ദൈവം സഹായിച്ചല്ലോ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, കഴിഞ്ഞ രാത്രി കാലം കണ്ടവർ അനേകരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവെ ഒരു പകൽക്കാലം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തൊക്കെണം ദൈവസന്ധി കർത്താവെ. ഹല്ലേലൂയ. ഇരിപ്പാൻ തൊക്കെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സഭയായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ കർത്താവെ. ഇന്നത്തെ ആരാധനയിൽ വിടുതൽ നടക്കുവാൻ തക്കൊണ്ടെൻ്റെ ദൈവം സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എല്ലാവരും ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ടെൻ്റെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ആദ്യം മുതൽ കർത്താവെ എൻ്റെ മേരെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ ഓരോ കർത്താവെ ആരാധനയുടെ ഘടകങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. നല്ല സങ്കീർത്തനത്തെ തരണം കർത്താവെ. നല്ല സാക്ഷ്യങ്ങളെ തരണമേ. നല്ല പ്രബോധനങ്ങളെ തരണം കർത്താവെ. ഹല്ലേലൂയ. അതടിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തിരുവാൻ വിടുതലായി തിരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ലീഡ് ചെയ്യുവാൻ തൊക്കെ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണം കർത്താവെ. ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തൊക്കെ കർത്താവ് ബലപ്പെടുത്തണമേ. അടിയങ്ങൾക്ക് ആവശ്യമായ ദൂത് വിളമ്പിത്തരുവാൻ തൊക്കെ ഹല്ലേലൂയ. ദൈവോട് ഹല്ലേലൂയ കർത്താവോട് ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. സഭയായ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകം അടിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയുടെ യുവജനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെയും ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവയാക്കി സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവോടൊന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേടിയുടെ മധ്യത്തിൽ ആരെങ്കിലും രോഗികളായി ആയിരിക്കുന്നെങ്കിൽ കർത്താവെ ആരാധനയിൽ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവം സഹായിച്ചാട്ട്
കർത്താവേ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കടന്നു പോകാൻ ഇടയാക്കണമേ ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ കർത്താവേ ഹല്ലേലൂയ രോഗത്തിൽ കൂടെ ദുഃഖത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന കർത്താവേ എൻ്റെ ദൈവരെയൊക്കെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ദൈവമേ ആരും ആയുസ് കൊടുക്കും തോറും ആരോഗ്യം ബലവും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കർത്താവ് നൽകണമേ കർത്താവേ ഹല്ലേലൂയ ആരും കിടപ്പിലാവാണ്ട് ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഓരോ ദിവസവും കർത്താവ് എല്ലാവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കടന്നുള്ളവരെല്ലാം തക്ക സമയത്ത് കർത്താവ് കൂട്ടി വരുത്തണമേ ഇന്നത്തെ ആരാധന കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായി തിരുവാണ്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അവിടുന്ന് കർത്താവ് ഭരിച്ചു നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം കാണുവാൻ തക്കോണം അവിടുത്തെ കരങ്ങളിലെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആരാധന കാഴ്ചവെക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം അടിയനെ എന്താ താഴ്ത്തി സമർപ്പിക്കുന്നു അടിയുടെ ആരോ ജീവിതത്തിലെ കുറവുള്ള ഊറ്റങ്ങളൊന്നും ഓർക്കാതെ വേണം ഇന്നത്തെ ആരാധന കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ ആയുസിൻ്റെ കർത്താവേ നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നതിന് ആയുസ് സ്തോത്രം പ്രഭാതത്തിന് ശേഷമായിട്ട് ഞങ്ങൾ സഭയായി അങ്ങ് ആരാധിപ്പാനും കൂടി വരുവാൻ തിരുമേനി ഞങ്ങളെ ബലപ്പെടുത്തിയതിന് ആയി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സംഭവബഹുലമായ ദിനരാത്രങ്ങളൊക്കെ ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവ് അതിശൈത്യമായ കർത്താവ് കാലാവസ്ഥയുടെ പ്രതികൂല അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഹാലുടിയ ജീവനെയോ ശരീരത്തെയോ അത് ബാധിക്കാതെ വണ്ണം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് എത്രയോ കുടുംബങ്ങളിൽ കർത്താവ് വ്യക്തി ജീവിതങ്ങളിൽ കർത്താവ് ദുഃഖവും വേദനകളും ദുരന്തങ്ങളും നടമാടിയപ്പോൾ തമ്പുരാൻ്റെ ദയൊന്നുകൊണ്ട് മാത്രം തമ്പുരാൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം തമ്പുരാൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ മേലുള്ളതിനാൽ അവയൊന്നും ഞങ്ങളെ തൊടാതെ വണ്ണം ഞങ്ങളുടെ മേൽ വാഴാതെ വണ്ണം ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നെ ജയോത്സവമായി ഓരോ ദിവസവും വഴി നടത്തുന്ന തമ്പുരാന്റെ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു മൗദ്ധപ്പെടുത്തുന്ന കർത്താവേ ഇന്ന് പകൽക്കാർ ഞങ്ങളങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധനായ കർത്താവിനെ പരിശുദ്ധനായ പരിശുദ്ധാത്മാവിനെ ആ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ആത്മാവിലും വിശുദ്ധിയിലും വന്നു പോയിട്ടുള്ളതായ സകല കൺമഷങ്ങളും യേശുവിൻ്റെ രക്തത്താൽ അവിടുന്ന് കഴുകിയാട്ട കർത്താവേ ഞങ്ങളെ അവിടുന്ന് കഴുകിയാട്ട കർത്താവേ വിശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നേ ഞങ്ങളുടെ ആരാധന ഇന്ന് അങ്ങ് അവിടുന്ന് പ്രസാദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുമേനി അനുഗ്രഹിച്ചാട്ടെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിലവാരങ്ങൾ അറിഞ്ഞ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ജോലിയോടുള്ള ബന്ധത്തിൽ സഭായോഗത്തിന് പങ്കെടുക്കുവാൻ കഴിയാത്തവരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നേ അവരെ അനുഗ്രഹിച്ചാട്ട സഹായിച്ചാട്ട കർത്താവേ നാട്ടിലായിരിക്കുന്നവർ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ അവരുടെ മേലെല്ലാം ദൈവകൃപ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നേ ദേശവ്യാപകമായി ആഗോള വ്യാപകമായി കർത്താവേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സുവിശേഷ വിരോധികളുടെ കർത്താവേ ഹാലേലൂയ ദൈവമേ പ്രത്യാക്രമണത്തിൽ ദൈവമേ ഉറകളിലും പാലങ്ങളുടെ അടിയിലും വനാന്തരങ്ങളിലും കർത്താവേ ഹാലേലൂയ അതിശൈത്യത്തെ പ്രതികരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ അവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വൃത്തിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നേ നിന്റെ മകനിലൂടെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ നല്ല സങ്കീർത്തനങ്ങൾ നല്ല സാക്ഷിവാചകങ്ങൾ എല്ലാം ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ഹാല കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് കർത്താവേ ഏകാഗ്രതയോടുകൂടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ തിരുമേനി ഞങ്ങളെ ഇടയാക്കിയാട്ടെ മാനവും മഹത്വം തിരുമേനിക്കുള്ളതാണെന്നും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അവസരമുണ്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാട്ടെ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ അച്ചുകുഞ്ചൻ മുമ്പോട്ട് കടന്നു വന്ന് സങ്കീർത്തനം വായിച്ച് ദൈവിക ആലോചന നമ്മോട് അറിയിക്കും വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം സാംസ് 22 ബാക്കി പ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം വായിച്ചു തുടങ്ങുന്നു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്
ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. നീയല്ലോ എന്നെ ഉദരത്തു നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത്, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ബുഭിക്ഷയോടെ അലർന്ന സിംഹം പോലെ അവരെന്റെ നേരെ വായ് പിളർക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവരെന്നെ ഉറ്റുനോക്കുന്നു. നീയോ യഹോവേ ആകുന്നിരിക്കരുത്, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. യാക്കോവിൻ്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിൻ്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. ഭൂമിയുടെ അറുതികളൊക്കെ മാർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെ നിന്റെ മുൻപാകെ നമസ്കരിക്കും. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുൻപാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ തലമുറയോട് അവനെക്കുറിച്ച് കീർത്തിക്കും. അടുത്ത വാക്യം ഒരുമിച്ച് വായിക്കാം. എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇരിക്കാം. സ്വർഗത്തിനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ വിശുദ്ധ ആലയത്തിൽ കടന്നു വന്ന് തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾക്ക് സഭയായിട്ട് ഒന്നു ചേർന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ മശിഹ തമ്പുരാനെ കണ്ട് സന്തോഷിച്ച് ആരാധിച്ച് മടങ്ങുവാൻ സ്വർഗമിടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആരാധനയുടെ ഇതുവരെയും തിരുസാന്നിധ്യത്തിൽ മറവിലും മറച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെല്ലാവരെയും സൗഖ്യത്തോടെ കൂട്ടിവരുത്തിയല്ലോ കർത്താവെ. തുറന്ന കർത്താവ് സഹായിക്കണം. സങ്കീർത്തനൊന്നുമായി നിന്റെ മുൻപിൽ നിൽക്കുന്നു. തുറന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവതിരുനാമ മഹിമയ്ക്ക് കാരണമാക്കും, മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന ഘടനാ സ്തോത്രം ക്രിസ്തു യേശുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപമൂലം കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹീതമായ കൊട്ടചിമ്മേ കൂടുവാൻ ദൈവം സഹായിച്ചു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദേവാസൻ പറഞ്ഞതുപോലെ അല്പമല്ലാത്ത പ്രയാസങ്ങളുണ്ടായെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, അത് മനോഹരമായി ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. നേരത്തെ സൂം മീറ്റിങ്ങിലാക്കിയാലോ എന്ന് വരെ ചിന്തിച്ചതായിരുന്നു. പക്ഷെങ്കിൽ ദൈവം ആ കാര്യമെല്ലാം പരിഹരിച്ചു തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദൈവസഭ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമാണ്. നമുക്ക് അടുത്തൊരു സെറ്റപ്പിന് വേണ്ടി ദൈവദാസിന് താമസിക്കുവാനുള്ള പാഴ്സനേജ് കാര്യങ്ങളൊക്കെ അതൊരു അത്യാവശ്യമായിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അറിയാം അങ്ങനെ ലീക്കയ്യാകും, ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു ഇന്നലെ ഇതിനകത്ത്. അതൊക്കെ സഹിച്ച് ദൈവദാസിനോട് കഴിയുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സമയത്ത് ദൈവമെല്ലാം മനോഹരമായി ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുമാറാകട്ടെ. 22-ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. ഈ സങ്കീർത്തനം നമുക്കറിയാം, നാം പലപ്പോഴും നമ്മുടെ കർത്തൃമേശ ശുശ്രൂഷ ഭാഗത്തൊക്കെയും വായിച്ച് ഉണർത്തുന്നതായ സങ്കീർത്തന ഭേദഭാഗമാണ്.
ഈ സങ്കീർത്തനം ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തോട് ചേർന്ന് എഴുതുമ്പോൾ അത് ഈ സങ്കീർത്തനത്തിൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം കഷ്ടാനുഭവങ്ങളുടെ ചില കാര്യങ്ങളും പ്രവചനാത്മാവിൽ താൻ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനം കഷ്ടതയുടെ ഹല്ലേലൂയ വേദനയുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആശ്രയിക്കുവാൻ കഴിവുള്ള ദൈവത്തിങ്കിലേക്ക് നോക്കി ഹല്ലേലൂയ സ്തോത്രം ഭക്തം നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ഈ സങ്കീർത്തനം ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമ ഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായ ഒരു സങ്കീർത്തനമാണ്. ഭക്തന്മാരെല്ലാം വേദനകളിലൂടെ പീഡനങ്ങളിലൂടെ സ്തോത്രം യഹോവ യാഹുവ എന്ന ദൈവ നാമത്തിലൊക്കെ നിന്ദിക്കപ്പെട്ടതും അല്ലെ സഹിക്കപ്പെട്ടതുമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. അപ്പോസ്തോലന്മാരെല്ലാവരും നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാനും ഈ അവസ്ഥകളിലൂടെ തന്നെ കടന്നുപോയി. നാമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മളും ഇതേ അവസ്ഥകളിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഈ സങ്കീർത്തനം ഹല്ലേലൂയ നമുക്ക് വളരെ ആത്മാവിൽ ധൈര്യം നൽകുന്നതായ ഒരു സങ്കീർത്തനമാണ്. അനേക കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഓരോ വാക്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തു നിന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രബോധനങ്ങളായിട്ട് പറയുവാനായിട്ട് തക്കതായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി സമയം നമ്മുടെ മധ്യത്തിൽ കുറവായതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്. ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രയാസങ്ങൾ കഷ്ടകൾ വേദനകൾ വെല്ലുവിളികൾ എതിർപ്പുകൾ ഉയർന്നു നിൽക്കുമ്പോൾ, ശാരീരിക പ്രയാസങ്ങൾ ഒക്കെ നമുക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ, ചില ദിവസങ്ങൾ നാം ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ ഇരിക്കുമ്പോൾ ഉയരുന്നതായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം. എന്ത് നീ അകന്നിരിക്കുന്നത്, എന്താ നീ എനിക്ക് മറുപടിയുമായി വരാത്തത്. ആ സമയത്ത് അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിയാറുണ്ട്. എൻ്റെ ഏതെങ്കിലും കുറവുകളാണോ, എൻ്റെ ഏതെങ്കിലും പരാജയ മേഖലകളാണോ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഉപവാസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ മറുപടിയില്ലാതെ ഇരിക്കുമ്പോൾ നാം മനുഷ്യരായതുകൊണ്ട് നാം ബലഹീനരെന്ന് നാം തന്നെ നമ്മളെ തന്നെ വിലയിരുത്തിയിരിക്കുന്നത് കൊണ്ട് കർത്താവും പറയുന്നു നാം പൊടിയാവുന്നുവെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ബലഹീനനാ മനുഷ്യൻ. ഹല്ലേലൂയ. നാം അറിയാതെ നാം ആരോടും ഒരു വർഷമെങ്കിൽ വാ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഞെരുക്കമുണ്ടാകും. ദൈവമേ എന്ത് നീ മാറി നിൽക്കുന്നത്. ഹല്ലേലൂയ. നീ എന്ത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ചെവി തരാതെ ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വേദനയോടെ ചില വിഷയത്തിനെ കുറിച്ച് ചോദ്യത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇല്ല നീ ഇന്നും തേങ്ങിക്കൊണ്ട് ഇന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു കാര്യം പരിശുദ്ധി ആത്മാവ് പറയുകയാണ്, അത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ചില പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി പലപ്പോഴും ദൈവം മൗനമായിരിക്കുന്ന തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഹല്ലേലൂയ രീതി എന്ന് പറയുന്നത് നമുക്ക് ഹല്ലേലൂയ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ മറുപടി ലഭിക്കണമെന്നുള്ള. ചില വിഷയത്തിന് ദൈവം തുരന്ത് മറുപടി അയക്കുന്നുണ്ട്. എന്നാൽ ചില വിഷയത്തിന് അത് ദൈവത്തിൻ്റെതായ ഒരു സമയത്തിന് വേണ്ടി, നമ്മുടേതായ ഒരു ക്രമീകരണത്തിന് വേണ്ടി, നമ്മുടേതായ ഒരുക്കത്തിന് വേണ്ടി, നമ്മുടേതായ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവം അതല്പം വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഭക്തൻ പറയുന്നു, എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നുവെങ്കിൽ നീ ഉത്തരമരുളുന്നില്ല, രാത്രി കാലത്തും വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നീ, നിൻ്റെ സിംഹാസനമെന്ന് പറയുന്നത്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നു. നമ്മൾ പാടുന്ന പാട്ട ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ സ്തുതികളിന്മേൽ സിംഹാസനം വെച്ചിരിക്കുന്നവനാണ്. ആ സ്തുതിയെ സ്വീകരിച്ച് അവൻ്റെ സിംഹാസനം നാം എത്രമാത്രം സ്തുതി ദൈവത്തിന് അർപ്പിക്കുന്നുവോ ആ സ്തുതിയിൽ വസിച്ചു, ആ സ്തുതിയാകുന്ന സിംഹാസനത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ സ്തുതിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവരെ നീ പരിശുദ്ധനല്ലോ. നമുക്കെല്ലാവർക്കും ഈ അറിവുണ്ട്, നമ്മുടെ ദൈവം പരിശുദ്ധൻ. അവൻ മാത്രം പരിശുദ്ധൻ, അവൻ മാത്രം ദൈവം. ഹല്ലേലൂയ. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ശക്തിയുറ്റവർ വാദിക്കുന്നുണ്ടാകാം, ഞാനും ദൈവമാണ് ഞങ്ങളും ദൈവങ്ങളെന്ന് വാദിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് അറിയുന്ന കാര്യം, കഴിഞ്ഞ രാത്രി ഞാൻ പറയുകയുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ യഹോവയായ ദൈവം മശിഹ തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദൈവങ്ങൾ ഇന്ന് വരെ ജനിച്ചിട്ടില്ല, ഇനിയൊട്ട് ജനിക്കുകയുമില്ല. ഏക സത്യ ദൈവമായ മശിഹ തമ്പുരാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്.
ഹല്ലേലൂയാ സ്തോത്രം ഹല്ലേലൂയാ അതുകൊണ്ട് അവിടെ പറയുന്നു നാലാം വാക്യത്തിൽ പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കും നീ അവരെ വിടുവിക്കുകയും ചെയ്തു തൻ്റെ വിഷയങ്ങൾ ദൈവസനയിൽ വെച്ചതിന് ശേഷം ദൈവത്തോട് പറയുകയാണ് ഹല്ലേലൂയ ഭക്തൻ പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ അല്ലെ ഇന്ന് ഞാൻ കടന്നു പോകുന്നു ദാവീദ് എഴുതിയ ദാവീദ് പറയും എൻ്റെ പിതാക്കന്മാരൊക്കെ ഇതുപോലുള്ള അവസ്ഥകളിൽ കടന്നുപോയി പക്ഷേ അവരെന്തോ ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു നീ അവർക്ക് മറുപടി കൊടുത്ത സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഹല്ലേലൂയ അതെ ദൈവമായി നേരിട്ടുള്ളതായ ചില അനുഭവങ്ങളില്ലെങ്കിലും ഒരു കാര്യം ദൈവവൈതൽ ഓർത്തിരിക്കണം ദൈവകുഞ്ഞുങ്ങൾ ഓർത്തിരിക്കണം എൻ്റെ അപ്പൻ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വിടുവിച്ച ഒരു ദൈവമുണ്ട് എന്ന് എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞു മാർത്തോമക്കാരായിരുന്നു ചെറുപ്രായത്തിൽ ഞങ്ങൾ മൂന്ന് സഹോദരന്മാർ നാല് സഹോദരിമാരാ രണ്ടുപേരിപ്പം ഒരു സഹോദര മൂത്ത സഹോദരനും സഹോദരിയും ലോകത്ത് മാറ്റപ്പെട്ടു ബാക്കിയുള്ളവർ ഞങ്ങൾ അഞ്ച് പേരിപ്പളും ഉണ്ട് എൻ്റെ ഇളയ സഹോദരൻ അവനാണ് ഇളയൻ ഹല്ലേലൂയ എൻ്റെ അമ്മ അവനെ പ്രസവിച്ച് ആറ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ലോകത്ത് മാറ്റപ്പെട്ടു ആ സ്തോത്രം അവൻ്റെ ചെറുപ്രായത്തിൽ അവനിങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന സമയത്ത് അവന് ഹല്ലേലൂയ സ്തോത്രം ഈ എന്താ പറയുന്നത് പോളിയോയുടെ രോഗം വന്നു അങ്ങനെ തളർന്ന് കട്ടിലിങ്ങനെ കിടക്കുക അപ്പോൾ അന്ന് ഓലപ്പുരയാണ് അകത്തെ റൂമിൽ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് അകത്തെ റൂമിൽ ഇവനെ കട്ടിലേക്ക് കിടത്തി എൻ്റെ വല്യമ്മയും അപ്പൻ്റെ പെങ്ങൾ മാവി വലിയ മാവി ഇവരാണ് ഞങ്ങളെ വളർത്തിയത് സഹോദരിമാരൊന്ന് രണ്ട് പേർ രണ്ടു മൂന്ന് പേർ കൂടുണ്ട് ഞാൻ കാണാനിടയായി തീർന്നതായ ഒരു കാര്യം എൻ്റെ അനിയനെയാ കട്ടിലയിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഈ സ്തോത്രം ഇവരെല്ലാം കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കാനിടയായി ആ രാത്രിയിൽ ഒരു ചെറിയൊരു ഓർമ്മ മർത്തോമക്കാരനായിരുന്നു ഞാൻ ദൈവം അന്ന് രാത്രി എൻ്റെ അനിയനെ വിടുവിച്ചു അതെൻ്റെ സഹോദരിമാരെ മറി അമ്മച്ചി മാവി അമ്മച്ചിയൊന്നുമില്ല അവരിൽ മാറ്റപ്പെട്ടു എൻ്റെ സഹോദരിമാർ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്നും ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി നിൽപ്പുണ്ട് അന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു കാര്യം കുറിച്ചിട്ട് എന്തെന്നറിയാമോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സഹോദര സഹോദരിമാരെ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം ഹല്ലേലൂയ സ്തോത്രം ഈ കാലഘട്ടത്തിൽ അനേക യൗവനക്കാർ യൗവനക്കാരത്തിൽ പെന്തക്കോസ്തുകാർ ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരായിട്ടുണ്ട് ഹല്ലേലൂയ നിങ്ങൾ എന്തേ അങ്ങനെ ആയിപ്പോകുന്ന സമൂഹത്തോട് ചോദിക്കുമ്പോൾ അതെ ഈ കാലഘട്ടത്തിന് അവർക്ക് പറ്റിയതല്ല അവരുടെ സ്റ്റാറ്റസിന് അവൻ്റെ ലെവൽ അവരുടെ ലെവലിന് പറ്റിയതല്ല അവർ മറ്റൊരു ലെവലിലാണെന്നാണ് പറയുന്നത് ആ ലെവലിന് പറ്റിയതല്ല ഈ സുവിശേഷം അല്ലെ ഇതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ജീവിക്കുവാൻ കഴിയുമോ ആരെങ്കിലും പിന്മാറ്റത്തിൻ്റെ ചൊവ്വയോടെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു സഹോദര കുഞ്ഞെ മകളെ ഈ യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ മുൻപോട്ടൊരു യാത്രയില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല ഇത് വിട്ട് ഇത് പഴങ്കഥയാ ഇത് ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനുണ്ടാക്കിയതാ എഴുതിയെന്നൊക്കെ പറഞ്ഞു പോയാൽ ഒരു കാര്യം ഉറപ്പ് പൂട്ടുവാൻ ശത്രുവായവൻ കച്ച കെട്ടി പിന്നാലെയുണ്ട് പൂട്ടിയാൽ അവൻ ഒരിക്കലും പൂട്ട് വിടത്തില്ല ആ പൂട്ട് തമ്പുരാൻ ഇറങ്ങി അഴിക്കാതെ ആ പൂട്ട് അഴിയത്തുമില്ല ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ട് ഇന്ന് നോക്കിക്കേ ഭക്തന്മാരുടെ ജീവിതത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ഹല്ലേലൂയ എട്ടാമത്തെ വാക്യം യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ അടുത്തോടെ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി അടുത്തോടെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു നോക്കിക്കേ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ എന്നെ നിൻകര കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതാണ് അടുത്തത് എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുത് നോക്കിക്കേ ഇവിടെ സങ്കീർത്തനക്കാരൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത് എന്നെ നിനക്ക് പരിചയമില്ലയോ എന്നെ നിനക്കറിയത്തില്ലേ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ തന്നെ നിങ്ങൾ പരമേൽപ്പിക്കപ്പെട്ടതാണ് നീ എന്നെ തിരഞ്ഞെടുത്തതാണ് നിന്റെ വിളി എൻ്റെ മേൽ ഉണ്ടായിരുന്നു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ ഇവിടെ ഇരിക്കുന്ന പെന്തക്കോസ്തുകാരായ നമ്മളെ മാത്രമല്ല ദൈവം കണ്ടത് എഫേസ്യാ ലേഖനം അതിൻ്റെ ഒന്നിൽ നാലിൽ ഒന്നിൻ്റെ നാല് നമ്മൾ വായിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം നാം ഹല്ലേലൂയ ഈ സകലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തിയ ഒരു ദൈവമുണ്ട് എല്ലാവർക്കും വിളിയുണ്ട് സകല ജനത്തിനും വിളിയുണ്ട് എന്നാൽ ഈ വിളിയെ നിഷേധിച്ചു കളഞ്ഞ് ഈ വിധിയെ മറ്റൊരു വിധത്തിൽ അത് ധർമ്മപരിവർത്തനമെന്നോ മറ്റു പല ഓമന പേരുകളിട്ട് ഇതിനെ വിലക്കേർപ്പെടുപ്പോൾ അവർ അറിയാതെ പോകുന്നു എന്തെന്നറിയാമോ ഇത് ജീവനുള്ള രക്ഷകനായ ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നുവെന്ന് എന്നാൽ ഈ പദ്ധതി തിരിച്ചറിഞ്ഞ് ഈ പദ്ധതിയിലേക്ക് കടന്നു വന്ന ദൈവകുഞ്ഞുങ്ങൾ ഒരു കാര്യം ആത്മാവ് ഞാൻ വിളിച്ചു പറയാം എൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം ഹല്ലേലൂയ നിന്നെ ഏത് കഷ്ടതയുടെ മധ്യത്തിലും നിന്നെ വിടുവിക്കുവാൻ നിന്റെ ദൈവം ശക്തനാണ്
ഹല്ലേലൂയാ. തിരിച്ചറിയണം, അമ്മയപ്പനെ വളർത്തി ഇത്രത്തോളം ശരിയാ, പക്ഷെ അമ്മയുടെ ഉദരത്തിന് ഊരുവായപ്പോൾ തന്നെ പ്രാണം നൽകി ഒരു ചാവുള്ളയാകാതെ അങ്ങ വൈകല്യം വരാതെ. ഈ വിളിച്ചു പറയുന്നത് കാതുകൊണ്ട് വ്യക്തമായി കേൾക്കുവാൻ, ഇതൊക്കെ വ്യക്തമായി കാണുവാൻ, ഈ ലോകത്തിന്റെ സൗന്ദര്യം ഇതൊക്കെയും പിന്നെ പ്രവർത്തിച്ചൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി അവന് വേണ്ടി നിൽക്കുവാൻ ഇടയായിത്തീരുന്നില്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അയ്യോ, ഈ ആൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മറുഭാഗത്തോടെ നമുക്ക് പറയാം, അയ്യോ ഈ ലോക സംബന്ധമായി ഞാൻ അരിഷ്ടനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം, അവിടെ നിന്നുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ശുശ്രൂഷിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവ ഇതിലേ ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ നിന്നെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവന് പ്രസാദമുണ്ടല്ലോ. യെസ്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ, നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ കുറവുകളൊക്കെ വരാം, പക്ഷേ അവിടെ നമ്മളെ തള്ളിക്കളയുന്നവനല്ല, അവിടെ നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നലെ ഹല്ലേലൂയ ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായല്ലോ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്താ പറയുന്നത്, ഇസ്മായേലിൻ്റെ അബ്രഹാം 21-ാം അധ്യായത്തിൻ്റെ ഒന്ന് വായിച്ച് 21-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തന്റെ അബ്രഹാമിനെ പറ്റി ബഹുസമ്പന്നനായിരുന്നു എന്നാ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ സമ്പന്നനായ അബ്രഹാമിന്റെ വെപ്പാട്ടിയായിരുന്ന ഹാഗറിൽ കൂടെ തനിക്കൊരു മകൻ ജനിച്ചു. വീട്ടിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ കാരണം ഹാഗറിനെ അവസാനം തൻ്റെ ഷെയറായിട്ട് കൊടുത്തത് അവിടെ എഴുതിയിരിക്കുന്നു. ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവും കൊടുത്ത് പറഞ്ഞയച്ചു. ഇന്നത്തെ കാലത്താണ് കോട്ട് കേസ് കിടന്ന് അബ്രഹാം കോട്ടി കയറേണ്ടി വന്നേ. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം അനുവദിച്ചിട്ടല്ല ഹാഗറിനെ ഭാര്യയായി സ്വീകരിച്ച് ഹാഗറിൽ കൂടെ മകനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല അത്, സാറായുടെ ഒരു താല്പര്യം മാത്രമായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ മരുഭൂമിയിൽ തനെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. തൻ്റെ ഹല്ലേലൂയ യജമാനൻ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ഭാഗം തരും, ഒന്നും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ചോപ്പിടി വെച്ച് താമസിക്കാൻ ഉള്ള സ്ഥലം ഒന്നും കൊടുത്തില്ല. തനിക്കിപ്പോൾ ആ ഒരു ദൂരത്തി വെള്ളവും അല്പവും അപ്പവുമായി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇത് തീർന്നു. ലോകം നമ്മുടെ മുൻപിൽ വെച്ച് വെട്ട് നീട്ടുന്നതെല്ലാം ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ വൈദ്യം. ലോകം നമുക്ക് തരുന്നതെല്ലാം ഇത്ര മാത്രമേ ഉള്ളൂ. അല്പം കഴിയുമ്പോൾ ഉഴന്ന് അലയുവാൻ മാത്രമുള്ളതാണ് ലോകം തരുന്നത്. എന്നാൽ സ്വർഗം, ഇന്നലെ രാത്രി കാലം ദൈവദാസം പറഞ്ഞു, സ്വർഗം ഒരു ഉറവ തുറന്നു കൊടുത്തവിടെ ആ ഉറവ അവിടെ ജീവിതകാലം മുഴുവൻ ആ മകൻ വിവാഹം കഴിച്ച് പാർക്കത്തക്ക നിലയിൽ ആ മരുഭൂമിയിൽ തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഹാഗറിന്റെ എന്താ കാണാഞ്ഞത്? ഹാഗറിന്റെ എന്താ കേൾക്കാഞ്ഞത്? ഹാഗറിന് ചില മുൻ പരിചയങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് താൻ ഈ ബേർശേബ മരുഭൂമിയിൽ വന്നത്. മുമ്പ് വീട്ടിൽ നിന്ന് ആ സാറാമ്മച്ചിയുമായിട്ട് വഴക്കുണ്ടായപ്പോൾ ഇറങ്ങി ഓടി ഇവിടെ വന്നേ. അപ്പോൾ ആ പരിചയം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്നാൽ ദൈവം ബാലന്റെ നിലവിളി കേട്ടു. കാരണം താഴെ എഴുതിയിട്ടുണ്ട്, വായിച്ചാട്ടെ. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. മാതി, അതാണ് വിഷയം. ഞാൻ ഇവനെ ഒരു വലിയ ജാതിയാക്കും. ദൈവത്തിന്റെ വാഗ്ദത്തം ഹാഗർ കാണാതെ ഇരിക്കുന്നു.
ഹല്ലേലൂയ അബ്രഹാം പിതാവ് കാണാതെ ഇരിക്കുന്നു പക്ഷെ ഈ ബാലനെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അങ്ങനെ പദ്ധതിയുള്ള ബാലനന്മാരെ പറ്റി ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റി ദൈവാത്മാവ് പറയുകയാണ് നിന്നെ ആരെല്ലാം നിഷേധിച്ചാലും നിന്നെ ആരെല്ലാം കുറുങ്കാട്ടിലിട്ട് ഒതുക്കിക്കളയാൻ നോക്കിയാലും നീ അവിടെ ഒതുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ സമ്മതിക്കത്തില്ല കാരണം ദൈവത്തിന് ചില പദ്ധതിയുണ്ട് നിങ്ങളെ പറ്റി എത്ര പേര് വിശ്വസിക്കുന്നത് ദൈവത്തിന് എന്നെ പറ്റി പദ്ധതിയുണ്ട് നെഞ്ചത്ത് കരം വെച്ച് പറയുവാൻ കഴിയുമോ ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട് യെസ് അതുകൊണ്ടാണ് ഞാൻ ഒരു വിശ്വാസി കുടുംബത്തിൽ ജനിക്കാൻ ഇടയായത് ഹല്ലേലൂയ അധികമൊന്നും വില കൊടുക്കാതെ ഒരു പെന്തക്കോസ് അനുഭവത്തിൽ കരുവാൻ കാരണമായത് ദൈവത്തിന് എന്നോട് ചില പദ്ധതികളുണ്ട് എന്നോ സ്നേഹമുണ്ട് ആ സ്നേഹമുള്ള ദൈവത്തിൻ്റെ പൈതലേ ഈ ലോകം നിന്റെ മുൻപിൽ വെച്ച് നീട്ടുന്നത് അല്പം കൊണ്ട് തീരും എന്നാൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം നീ പിന്നെ അലയേണ്ടതായി വരികയില്ല ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാക്തത്വം ഇസ്മായേലിൻ മേൽ ഉള്ളത് കൊണ്ട് ദൈവം അവൻ്റെ നിലവിളി കേട്ടു ആ ബാലൻ്റെ ഹല്ലേലൂയ സ്തോത്രം ആ ബാലൻ്റെ നിലവിളി കേട്ടിട്ട് തമ്പുരാനുള്ള വാക്തത്വം പറയുകയാണ് ഇവനെ ഞാനൊരു വലിയ ജാതിയാക്കും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിലെ ഹല്ലേലൂയ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ശിംശോനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൻ്റെ 15 അധ്യായത്തിൻ്റെ 19 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം 15:19 അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ആ മതി ഹല്ലേലൂയ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ശിംശോൻ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഫെലിസ്തീനെ നിശേഷം ഒടുക്കിക്കളയുവാൻ ദൈവം തിരഞ്ഞെടുത്തതായ ഒരു ന്യായാധിപനായിരുന്നു ശിംശോൻ ശിംശോന്റെ ജീവിതത്തിൽ സ്ഥാനം ഒത്തിരിയൊക്കെ ചെയ്തു മാതാപിതാക്കന്മാർ വളരെ താല്പര്യത്തോടെ ഇവനെ ഒരു നാസീര വ്രതനാക്കി വളർത്തി അവനെ മുടി വെട്ടിയില്ല താടി വെട്ടിയില്ല അവനെ ലഹരികൾ ഉപയോഗിച്ചില്ല വീഞ്ഞും അല്ലാത്തോത്രം മദ്യമൊന്നും ഉപയോഗിക്കാതെ വളരെ വ്യക്തമായി ദൈവത്തിന് വേണ്ടി വളർന്നു വന്ന ഒരു യൗവനകാലം അവനുണ്ടായിരുന്നു എന്നാൽ യൗവനദശ കഴിഞ്ഞ് അല്പമെന്നായപ്പോൾ ഒരു വിവാഹപ്രായമൊക്കെ ആയപ്പോൾ തൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ് വേഷഭൂഷാദികളിൽ നാസീർ വ്രതനാണ് എന്നാൽ അല്പമായി ധീരെ ധീരെ പരമേശ്വർക്ക് ബാത്തോസെ പീച്ചേ ഹടുക്കർ അപ്പനെ രാഹുമേ അപ്പനെ മർജിപ്പിച്ചാൽ തയ്യാറോഗ്യ ദൈവ വഴി വിട്ട് അല്പമല്പം പൂർണ്ണമായി മാറിയോ പൂർണ്ണമായി മാറിയില്ല താനപ്പോഴും ചെയ്യുന്നുണ്ട് നമ്മൾ വായിച്ചത് വേദഭാഗങ്ങൾ പച്ച കഴുതയുടെ താടിയെല്ലാം കൊണ്ട് 1000 കൊന്നു അപ്പോഴും താന് ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ പൂർണ്ണനായിരുന്നില്ല എന്നാൽ പിന്നീട് താന് ആ ദൈവ വഴി വിട്ട് തൻ്റെ ജടീക മോഹങ്ങൾക്കനുസരിച്ച് മറ്റ് ഹല്ലേലൂയ സ്തോത്രം സ്ത്രീകളുടെ കൂടെ പോയി തൻ്റെ ബലം ക്ഷയിച്ചു പോകുന്നതായിട്ട് അല്പം ഡൗണായി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ നമുക്കൊരു കാര്യം അതിൻ്റെ ഹല്ലേലൂയ 16:28 ഒന്ന് വായിച്ചാട്ടെ ഇവിടെ വായിച്ചോട്ടെ ഇതിനകത്ത് കേൾക്കത്തില്ല അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ യഹോവേ എന്നെ ഓർക്കണമേ ദൈവമേ ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫെലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു ക്ഷേത്രം നിൽക്കുന്ന രണ്ട് നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ട് ശിംശോൻ പിടിച്ച് അവയോട് ചാരി ഞാൻ ഫെലിസ്തീനോടുകൂടെ മരിക്കട്ടെ എന്ന് എന്ന് ശിംശോൻ പറഞ്ഞു ശക്തിയോടെ കുനിഞ്ഞു ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു അങ്ങനെ അവർ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു മതി ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് താൻ അല്പാൽപമായി ദൈവസന്നിധി ദൈവത്തിൻ്റെ പദത്തിൽ നിന്ന് പിന്മാറി തൻ്റെ ഇഷ്ടപ്രകാരം പോയപ്പോൾ താൻ അറിഞ്ഞുപോയില്ല തൻ്റെ ആത്മാവ് തൻ്റെ ദൈവശക്തി ദൈവസാന്നിധ്യം തന്നെ നകന്നു പോകുന്നതായി എന്നാൽ ഒരു സുപ്രഭാതത്തിൽ താൻ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് കുലുക്കിയൊക്കെ നോക്കി ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധി കടന്നു വന്ന ദൈവത്തിൻ്റെ പൈതലേ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മളൊരു പാട്ട് പണ്ട് നമ്മൾ സ്കൂട്ടി പഠിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം
പണ്ടേ പോലെ ഫലിക്കുന്നില്ല. കാര്യം പല്ലിന് പ്രായമായതുകൊണ്ട് ഇപ്പം പുള്ളിക്കൊന്നും പറ്റുന്നില്ല, പല്ലൊക്കെ കൊഴിഞ്ഞു പോയി. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പാണ്ഡന്നായുടെ പല്ലിന് പറ്റിയതുപോലെ പറ്റാതെ ജീവിതത്തിൽ നമ്മുടെ അന്ത്യം വരെയും ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നിൽക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന ആത്മാവിൻ്റെ ബലത്തിനനുസരിച്ച് ജീവിക്കുവാൻ നാം ദിനംതോറും പ്രാർത്ഥിച്ച് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ശിംശോൻ കുലുക്കി നോക്കി, ഒന്നും സംഭവിച്ചില്ല. നേരെ ഫെലിസ്ത്യർ വന്ന് രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു. അങ്ങനെ തന്നെ ഇപ്പോൾ മാവ് കുഴയ്ക്കുന്ന ജോലിയൊക്കെ കൊടുത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുവാൻ കാരണമായി മാറി. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കുറവാണോ അത്? ശിംശോനെ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഇസ്രായേൽ ദൈവത്തിൻ്റെ പരാജയമാണോ? പക്ഷേ നിന്റെ പരാജയം ഇപ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിലെ ദൈവത്തിൻ്റെ പരാജയമായിട്ടാണ് വാടിപ്പൊഴുത്തുന്നത്. അത് ദൈവനാമത്തിന് അപമാനമല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ താനോടെ പറയുകയാണ്, എനിക്ക് ജീവിച്ചിരിക്കണ്ട, ഞാൻ അന്ധനായി, ഹല്ലേലൂയ, ഞാൻ ഇനി ഒന്നിനും കൊള്ളുകയില്ല. പക്ഷേ ഒന്ന്, ഇവരോടുകൂടെ മരിക്കേണ്ടതിന് ഒരു പ്രാവശ്യം കൂടെ നീ എൻ്റെ പേരിൻ്റെ ശക്തിയെ പകരണമേ. ഹല്ലേലൂയ. അവൻ തന്നെ മരണം വിളിച്ചു വാങ്ങിയ. ഞാൻ ചോദിച്ചു ശിംശോനെ, ഞാനിങ്ങനെ ചിന്തിച്ചു, ശിംശോനെ എന്തിനീ മരണം വാങ്ങിച്ചു ചോദിച്ചത്? ഒരു വർഷമെങ്കിൽ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. ഇവരെ മൊത്തം കൊന്നിട്ട് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ലേ? തീർച്ചയായിട്ടും കഴിയും. ശിംശോൻ പറഞ്ഞു, ഇവരോട് കൂടെ ഞാനും അങ്ങ് പൊക്കളയാം, എൻ്റെയൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ജീവകാലത്ത് കൊന്ന 1000 പേരാണെങ്കിൽ ഇവിടെ ഹല്ലേലൂയ 1000 ഒരു പ്രാവശ്യം കൊന്നു, എത്ര പേരെ കൊന്നു നമുക്കറിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ബദലി ചെയ്യാൻ പറയട്ടെ. ഹല്ലേലൂയ. വചനം എഴുതിയിരിക്കുന്നു, അവൻ്റെ ജീവിതകാലത്ത് കൊന്നതിനേക്കാളധികം അവനെ അവൻ്റെ മരണകാലത്ത് അവൻ കൊന്നു. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ്റെ ആ പരാജയത്തിൻ്റെ സമയത്തും അവൻ ദൈവത്തിന് ഉണർന്ന് അവൻ ഉണരുവാൻ മാവ് പൊടിക്കേണ്ടതായ അവസ്ഥ വരെ പോകേണ്ടത് വന്നു. അവൻ ദൈവത്തെ കാണുവാൻ അവൻ്റെ ബാഹ്യമായ കണ്ണുകൾ നഷ്ടപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വരുവാനിടയായി തീർന്നു. അപ്പോൾ മാത്രമാണ് അവൻ ഉയരത്തിലേക്ക് നോക്കിയത്. എൻ്റെ ഇതിൻ്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നിട്ട് ഉയരത്തിലേക്ക് നോക്കുവാൻ ഇടയാകാതെ അരിമനാഥൻ എന്നോട് നിന്നോട് സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് അവൻ്റെ മുൻപാകെ വിധേയപ്പെട്ടാൽ ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ സൗഖ്യം, അവൻ്റെ സൗഖ്യ സമാധാനം, അവൻ്റെ നന്മകൾ, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ആത്മാഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അനുഭവിക്കുവാൻ നമുക്കിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. നമുക്കിടെ കാണുവാൻ കഴിയുന്നതാണ് ശിംശോൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ സ്തോത്രം. ശിംശോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. അത് ഫെലിസ്ത്യരെ നിന്ദിച്ചതോ അതൊന്നും ദൈവം ഒരു കണക്കാക്കാതെ ശിംശോന്റെ പ്രാർത്ഥന കേട്ട് ദൈവം പ്രവർത്തിക്കുക. ഇവിടെ സങ്കീർത്തനം നമ്മൾ വായിച്ചത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നീ യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ നിന്നെ രക്ഷിക്കും. പരാജയങ്ങളെ ഓർത്ത് നിലവിളിച്ചുകൊണ്ടിരിക്കാനല്ല. ഹല്ലേലൂയ. ഇന്നലെ ഒരു സഹോദരനെ വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിനകത്ത് വലിയ വേദനാജനകമായ മുറിവ് എൻ്റെ ചെറുപ്പത്തിലുണ്ടായി. ഞാൻ ചെന്തു പറ്റി അത് എന്നെ ഹല്ലേലൂയ സ്തോത്രം 3-4 ആൾക്കാർ എന്നെ ഹല്ലേലൂയ ബലാത്കാരം പിടിച്ചുകൊണ്ടുപോയി. എന്നോട് അവർ അനാശ്വാസ്യ പ്രവർത്തനം നടത്തി. അതെൻ്റെ ഹൃദയത്തിനകത്ത് മാറാത്ത വേദനയായി കിടക്കുന്ന അങ്കിള്. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കെപ്പോഴും ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രേരണ വരികയാണ്. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നുള്ള വെല്ലുവിളി എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും പിശാച് പലയിടത്തും കൊണ്ടുവരും എന്നോട് പറഞ്ഞു, നീ ചാട്, നീ ചാട്, നീ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു, മകനെ, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ മുറിവുകളിൽ ഉണ്ടായാം. നിനക്ക് ആ വിധത്തിൽ മുറിവുണ്ടായി, മറ്റു പലർക്കും പല വിധത്തിൽ മുറിവുകളേറ്റിട്ടുണ്ട്. ആ മുറിവുകളേറ്റ ആ മുറിവുകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല, നീ അവിടെ എഴുന്നേൽക്ക്. ഒരുവൻ വീണാൽ ആ വീണടത്ത് തന്നെ കിടക്കുമോ? ഹല്ലേലൂയ, നീ അവിടെ എഴുന്നേൽക്കണം. നീ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നീ കാണുന്നതിലൂടെ പ്രാർത്ഥിക്കണം. ആ ദൈവം നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കും. ജീവിതത്തിൽ മുറിവുകളേറ്റിരിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നിന്റെ ജീവിത മേഖല പ്രവർത്തിക്കുവാൻ യേശു ശക്തനാ. എനിക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ ക്രൂശ് വഴി കടന്നു പോയത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഏ ഉദരെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഈ കൃപ, ഈ വിശ്വാസം, ഈ വിശുദ്ധി ഒരു കാലഘട്ടം കൊണ്ട് തീരുന്നതല്ല. അത് തീർക്കുവാനും പാടില്ല. അവസാനം വരെ ക്രിസ്തുവിനോട് കൂടെ നടന്നതായ യൂദായ എന്ന് പഠിച്ചു നോക്കിക്കേ. 3.5 വർഷം നടന്ന തമ്പുരാൻ്റെ കൂടെ നടന്ന് എല്ലാം കണ്ടും കേട്ടും പഠിച്ചവൻ, അവൻ ദൈവപുത്രനെന്ന് വ്യക്തമായി അറിഞ്ഞവൻ, അവസാനത്തിലെ മണിക്കൂറിനകം താൻ പാപം ചെയ്ത് ഗുരുവിനെ ഒറ്റുകൊടുത്ത് 30 വെള്ളിക്കാശ് വാങ്ങി നരകത്തിൽ പോയി.
മൂന്നര വർഷം കൂടെ നടന്നു. ചില മണിക്കൂർ, ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെങ്കിൽ ഒരു 24 മണിക്കൂർ ആയിക്കോട്ടെ, അല്ലെ 12 മണിക്കൂർ. ആ 12 മണിക്കൂറുടെ യൂതെ, നീ ഈ ട്രാപ്പിനകത്ത് വീഴാതിരുന്നാൽ നിനക്ക് നിത്യത കിട്ടുമായിരുന്നു. അത്രയോ മണിക്കൂർ കൊണ്ട് നീ ഗുരുവിനെ ഒറ്റക്കൊടുക്കുവാൻ നിന്റെ ഉള്ളിൽ പിശാചിട്ടതായ പ്രേരണയ്ക്ക് നീ വിധേയപ്പെട്ടത് കൊണ്ട് കെട്ടി ഞാന്ന് കയറ് പൊട്ടി കുളറ് പിളർന്ന് അല്ലെങ്കിൽ ആ സ്തോത്രം കുടലെല്ലാം ചാടി മരിച്ച് നിത്യനാശത്തിലേക്ക് വിധിക്കപ്പെട്ടപ്പോൾ കൂടെ ക്രൂസിൽ തറയ്ക്കപ്പെട്ടതായി ഒരുവൻ അവസാന നിമിഷം, ഏത് നിമിഷവും മരിക്കാമെന്ന അവസാന നിമിഷം അവൻ വിളിച്ചു പറയുകയാണ്, മശിഹായേ ഇന്ന് നീ ഹാലിയ പരദീസിലേക്ക് എന്നെ ഓർത്തുകൊള്ളണമേ. കൂടെ നടന്നവൻ തള്ളപ്പെട്ടു പോയപ്പോൾ പാപിയും അധർമ്മിയുമായവൻ ക്രൂസിൽ തറയ്ക്കപ്പെട്ടവൻ യേശുവിനെ വിളിച്ച് നിത്യരാജ്യം അവകാശമായി പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? യെസ്, ഇന്ന് പകൽക്കാലം പരിശുദ്ധി ആത്മാവ് മടങ്ങി വരണ്ടേ, ഇന്ന് മടങ്ങി വാ, ഇന്ന് മടങ്ങി വാ. ഹല്ലേലൂയ, ക്രമീകരിക്കണ്ടേ, ഇന്ന് ക്രമീകരിക്കുക. ഓ ഹല്ലേലൂയ, യേശുവിൻ്റെ സ്നേഹം മറന്നു പോകരുത്. എനിക്ക് നിനക്കൊരു നല്ല ജീവിതം തരാൻ അവനേറ്റ പങ്കപ്പാട് ക്രൂശ് വഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഭാഗ്യമായിട്ടും ഹല്ലേലൂയ സ്തോത്രം ആന്തരികമായിട്ടും വേദന അനുഭവിക്കുന്ന പല മേഖല കഴിയിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിന്റെ വേദനകളെല്ലാം പരിഹരിക്കുവാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, അതിൻ്റെ 30 ഇങ്ങനെ വായിക്കുന്നു, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും, അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. ജനിപ്പാൻ ഒരു തലമുറ ഇരിപ്പുണ്ട്. ജനിച്ച് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവരൊക്കെയും ഇവരെ ഉപദേശിപ്പിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഇവരും കർത്താവിനെ സ്തുതിക്കത്തക്ക വണ്ണം ഇവരെ ദൈവത്തിന് മുൻപാകെ ഒരു സാക്ഷിയാക്കി കൊണ്ടുവരുവാൻ ദൈവം വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആകിയാൽ ഒരുമിച്ച് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. മുട്ടിന്മേലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേൽപ്പിച്ചാട്ട്, ശിംശോനെ പോലെ, യൂദയെ പോലെ മേഖലകളിൽ വീഴ്ച വന്നത് എനിക്കും നിനക്കും തിരിച്ചറിയാതിരിക്കുമ്പോൾ തമ്പുരാൻ അറിയുന്നുണ്ട്. സകല രഹസ്യ അജണ്ടകളും ശത്രു കാണുമ്പോൾ അത് സ്വർഗത്തിലെ തമ്പുരാനും വ്യക്തമായി കാണുകയാണ്. ആ ശത്രുവിൻ്റെ രഹസ്യ അജണ്ടയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരേ ഒരൊറ്റ കാര്യം, തമ്പുരാനെ ഇതാ എന്നെ ഏൽപ്പിക്കുന്നു, നിന്റെ ഇഷ്ടത്തിന് ഇതാ ഞാൻ മടങ്ങി വരുന്നു. അവനവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ മതിയായ ദൈവമാ. ഇന്ന് പകൽക്കാലം എൻ്റെ തമ്പുരാൻ നമ്മളവിടെ വായിച്ചു, അവരെൻ്റെ വസ്ത്രത്തിന് അവരെൻ്റെ അങ്കിക്ക് അയച്ചു ഇട്ടിട്ടു. അവിടെ എഴുന്ന ഒത്തിരി ഘോര മൃഗങ്ങളുടെ, സിംഹങ്ങളുടെ, കാട്ടുകൊറ്റന്മാരുടെ, ഹല്ലേലൂയ സ്തോത്രം, ഭൂപക്ഷയോടെ അലർന്ന സിംഹം, ഹല്ലേലൂയ സ്തോത്രം, കാളക്കൂറ്റന്മാർ, അവിടെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മൃഗങ്ങളുടെയൊക്കെ പേരുകൾ എഴുതി. ഇതെല്ലാം എൻ്റെ നേരെ അലറി വന്നു. അതെ ദൈവവേദലെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ നിന്നെ അലറി വിഴുങ്ങത്തക്കവണ്ണം നിൻ്റെ നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളുണ്ട്. എന്നാൽ അവിടെയെല്ലാം നിന്നെ രക്ഷിച്ച് സ്വർഗത്തിലെ തമ്പുരാനാ, മുടി നാരക്കിഴിൽ നിന്നെ വിടുവിച്ചത് ദൈവമാ. ഈ ദൈവത്തോടുള്ള എൻ്റെ നിന്നെ കടപ്പാടും ആത്മാർത്ഥമായ സ്നേഹവും മറന്നു പോകല്ലേ അപ്പാ. നീ അമ്മ എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ, എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ആലയത്തിൽ ഇരിക്കയില്ലായിരുന്നു. നീയാണ് എന്നെ രക്ഷിച്ചത്. എന്നാൽ എൻ്റെ ജീവിത തിരക്കിൽ, പലതിൻ്റെയും പിന്നാലെ എൻ്റെ നെട്ടോട്ടത്തിൽ ഞാൻ അങ്ങേ മറന്നുപോയത് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ബലം ക്ഷയിച്ചു പോയത് എനിക്ക് മടക്കി തരണമേ. എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് പുതുക്കണമേ. അല്ല, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ കർത്താവേ. എന്നോട് മനസ്സലിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ സഭയായി അടുത്തു വരുന്നു, കരുണ ചെയ്യണമേ. ഞങ്ങളെല്ലാം അരിഷ്ടന്മാരാണ്. ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ വേദനകളുണ്ട്. യോബിൻ്റെ ജീവിതത്തിൽ, ഓ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, പഴയ നിയമന്മാരുടെ ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ വന്ന് കർത്താവേ. എന്നാൽ അവരെ കഷ്ടതയെല്ലാം ജയിച്ചവരാണ് കർത്താവേ. ആ കഷ്ടതയെല്ലാം അവർ ജയിച്ച് ദൈവത്തിന് വേണ്ടി നിന്നവരാണ് കർത്താവേ. അല്ലൊരു അവർ ഞങ്ങളെ ഉപദേശിച്ചത്, ഞങ്ങളിത് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നതൊക്കെയും, ഞങ്ങൾ ഞങ്ങളുടെ പിൻഗാമികളായി വരുന്ന ഞങ്ങളുടെ തലമുറകളുമെല്ലാം നിത്യത ദൈവസ്ഥന എത്തിച്ചേരുമ്പോൾ നിന്റെ കൃപയെ ഞങ്ങളെ മറയ്ക്കണമേ, ഞങ്ങളെ പൊതിയണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവാത്മാവ് ഞങ്ങളെ അതിനായി ശക്തീകരിക്കും, ഒരുക്കും. അല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ക്ഷീണിച്ച്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ക്ഷീണിച്ച് വിശ്വാസത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, അവരെ നേരിടുന്നതായ പ്രതിസന്ധികൾ അവരെ തളർത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മേൽ ജയം നൽകണമേ. ഞങ്ങളൊക്കെ വായിച്ചതുപോലെ എത്രത്തോളം നീ മൗനമായിരിക്കും, നീ മുഖം മറച്ചിരിക്കും. അല്ല നാഥ, ഇന്ന് പകൽക്കാലം അനേക വിഷയത്തിൽ നീ മറുപടി കൊടുത്ത് നിന്റെ ജനത്തെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കേട്ടതിന് ആ സ്തോത്രം മഹത്വം അവിടുന്ന് എടുക്കും, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. സമയം തന്ന ദേവാസനോട് സഭയിൽ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അനുഗ്രഹീതമായ നല്ല സങ്കീർത്തനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി ദാസൻ അനുഗ്രഹിക്കട്ടെ. ഓർപ്പിച്ചതുപോലെ ശിംശോൻ വേഷത്തിൽ വിശ്വാസിയ, വേഷത്തിൽ നാസീർ വൃദ്ധസ്ഥനാണ്. താടി വടിച്ചിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല, പക്ഷേ നല്ലൊരു പ്രായത്തിലവൻ, കുഞ്ഞുങ്ങൾ വളരാവുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ദൈവഭാഗത്ത് നിന്നു. പിന്നത്തേതിൽ ദലീല എന്ന സ്ത്രീയുടെ മുൻപാകെ അവൻ പരാജയപ്പെട്ടു പോവുകയാണ്. ഈ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. സ്തോത്രം. നമുക്ക് നാം മനസ്സിലാക്കുക, അഭിഷേകത്തിൽ നിന്ന് വീഴ്ത്തിക്കളയുവാനുള്ള പിശാചിൻ്റെ തന്ത്രമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൊരു കാര്യം ചിന്തിക്കണം. കുഞ്ഞുങ്ങൾ, യുവതികളാകട്ടെ, യുവാക്കളാകട്ടെ, ദൈവം എന്താ കണ്ടത്? പുരുഷൻ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള ഒരെണ്ണത്തിനെ നീ തിരഞ്ഞെടുത്തോളം പറഞ്ഞു. എല്ലാ മൃഗങ്ങളെയും അല്ലെ നമ്മളൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന, നമ്മൾ ഈ ഇടക്കൊക്കെ കണ്ടിട്ടുണ്ട്, പട്ടികൾക്ക് മോ എടുക്കുന്നവർ, പൂച്ചക്ക് മോ എടുക്കുന്നവർ, സിംഹത്തിന് മോ എടുക്കുന്നവർ, വീട്ടിൽ വളർത്താൻ കൊള്ളാവുന്ന എല്ലാത്തിനും മോ എടുക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ആദമിൻ്റെ മുൻഭാഗ്യം എല്ലാത്തിനെയും വിട്ടു. ആദം എന്താ ചെയ്തതോ? പേരിട്ട് പറഞ്ഞുവിടുകയായിരുന്നു, പറഞ്ഞുവിടുകയായിരുന്നു. തൻ്റെ കൂട്ടെ ഇരുത്താൻ കൊള്ളാകുന്ന ഒന്നിനെ ദൈവം ആദം അവിടെ കണ്ടില്ല. അതുകൊണ്ട് ദൈവം അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ഈ കാലഘട്ടങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. ലിവിങ് ടുഗദർ എവിടെ ചെന്ന് അവസാനിച്ചു? ഡൈയിങ് ടുഗദർ. അതിന് താല്പര്യമില്ല, ഇനി ഞാൻ ജീവിച്ചാൽ മതി, നിൻ്റെ ആവശ്യം എനിക്ക് വേണ്ട. 35 പീസാക്കിയല്ലോ ഓരോരുത്തർ കൂടുതൽ വിളിയിട്ടത് മേറുള്ളിൽ അല്ലേ? ഒന്നും രണ്ടും അല്ല, 35 പീസ്. ദൈവമക്കൾ ഓർക്കുക, ശിംശോനെ കുറിച്ചുണ്ടായ അതേ ആലോചന തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ പലരെയും കുറിച്ച് ദൈവത്തിനുണ്ട്. അത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിനു മുൻപ് പിശാച് തകർത്ത് കളയുവാൻ നാം നമ്മെ അനുവദിക്കരുത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ആൻ നമ്മുടെ നടുവിലുണ്ട്. പ്രിയ ഗ്രേസിൻ്റെ സഹോദരിയാണ്. തന്നെ ഹല്ലേലൂയ കഴിഞ്ഞ രാത്രിയിൽ ഡൽഹിയിൽ എത്തിച്ചേരുവാനിടയായി. നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ഞായറാഴ്ച തൻ്റെ പിതാവും മാതാവും സ്റ്റേറ്റ്സിൽ നിന്ന് കടന്നു വരുന്നു, പക്ഷേ ഞാനുണ്ടാകത്തില്ല, എനിക്ക് കാണാൻ പറ്റത്തില്ല. മറ്റൊരവസരത്തിൽ ഭൂമിയിൽ വെച്ചോ അല്ലെങ്കിൽ നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചോ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് സാക്ഷി എഴുന്നേറ്റ് നിന്നാട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരും മുൻപോട്ട് പെട്ടെന്ന് കടന്നു വന്നിട്ട് ഒരു പാട്ട്. Thousand stories of what they think you're like, but I've heard the tender whisper of love in the dead of night, and you tell me that you're never alone. You're a good, good father. It's who you are, it's who you are, it's who you are, and I'm loved by you. It's who I am. It's who I am, it's who I am. Jason, moon hallelujah parnata Jose. Sabhi log milke Jason bhai ke sath hallelujah bolenge. Hallelujah. 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 Brother Vinod George ippol kunjungalku vendi prarthikkum. Ee anugulamallatha kalavasthayilum deiva kruba kunjungalodu kooda irunnu. Rakthakottakkullil kunjungale marikkanam. Doodanmarude kaaval
പരിപാലനം കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. അവർ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന പാനീയം, ശ്വസിക്കുന്ന വായു എല്ലാം സ്വർഗം ശുദ്ധീകരിച്ചു കൊടുക്കണം. മാതാപിതാക്കൾക്ക്, ദേശത്തിന്, ദൈവസഭയ്ക്ക്, ഹാലല്ല പാർക്കുന്ന ദേശത്തിനും ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ആരോഗ്യവും ബലവും ദൈവകൃപയും കൊടുത്ത് കർത്താവ് കുഞ്ഞുങ്ങളെ കാക്കേണ്ടതിനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ വിനോദ് ജോർജ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പുണ്യനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹാലല്ലേ ഞങ്ങളുടെ മക്കളുമായിട്ട് കർത്താവേ തിരുസന്നിധി കടന്നു വന്ന് അവിടുത്തെ സ്തുതിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നതിന് അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, പൈതങ്ങളെല്ലാം കർത്താവ് തിരിക്കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപയും അവളെ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹാലല്ലേ സ്തോത്ര സ്തോത്രം കർത്താവേ. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം കർത്താവേ വിധങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് അവരെ സഹായിക്കുമാറാകണമേ, അവിടുന്ന് അവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തണുപ്പിൻ്റെ അതിശൈ ഈ കർത്താവേ ഈ ശൈത്യ ഉള്ള സമയത്ത് കർത്താവേ ഹാലല്ലേ അവർ സ്കൂളിൽ പോകുമ്പോഴും അവർ കർത്താവേ ഹാലല്ലേ പുറത്തായിരിക്കുമ്പോഴെല്ലാം കർത്താവേ അവിടുത്തെ വിരിച്ച് കർത്താവേ ചിറകും മറവിൽ അവരെ മറച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കർത്താവേ ഹാലല്ലേ അസുഖമോ ഒരു ബുദ്ധിമുട്ടോ അവർക്ക് ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ പ്രിയ മക്കളെ കർത്താവേ അവർ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, അവരുടെ പഠന കാര്യങ്ങളിൽ അവിടുന്ന് സഹായിക്കുമാറാകണമേ. പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ദൈവകൃപയും പൈതങ്ങൾക്ക് ധാരാളമായിട്ട് അവിടുന്ന് കൊടുക്കുമാറാകണമേ കർത്താവേ. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം കാവലും കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവ് ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഹാലല്ലൂയ കർത്താവേ അവിടുന്ന് അവരോട് കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പഠിച്ച വിഷയങ്ങളിലുമേ കർത്താവേ ഹാലല്ലൂയ അവർ ഉന്നത വിജയം പ്രാപിക്കുന്നതിന് കർത്താവേ, അവർ പരീക്ഷ എഴുതുമ്പോൾ കർത്താവേ അവിടുന്ന് അവരോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരീക്ഷയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും അവർക്ക് ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കർത്താവേ. ഹാലല്ലൂയ സഹവാസം അവരുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റുള്ള കുട്ടികൾക്ക് കർത്താവേ അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് കർത്താവിന് മാതൃകയായിട്ട് ഞങ്ങൾ പൈതങ്ങളെ അവിടുന്ന് വളർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഭാവി എല്ലാം തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലല്ലൂയ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ അവിടെ സഹായിച്ചു. മാതാപിതാക്കന്മാരായ ഞങ്ങൾ അടിയങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പൈതങ്ങളെ കർത്താവേ ഹാളിലെ ദൈവ കൃപയിൽ വളർത്തുന്നതിന് ആവശ്യമുള്ള കൃപ അടിയങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർവമാനവമത്തെ അവിടത്തേക്ക് നൽകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളെല്ലാം ഇരുന്നാട്ടെ. സ്തോത്രം. അടുത്ത് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ I'm not afraid.
ദൈവസ്ഥൽ നമ്മുടെ തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്ന നിന്റെ പാദപീഠത്തിങ്കൽ സഭയായി ഞങ്ങൾക്ക് അടുത്തു വരുവാൻ അവിടുത്തെ കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ വേലയെ സ്നേഹിച്ച ദൈവരാജ്യത്തിൻ്റെ കെട്ടിപ്പണിക്കായി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാട് ദശാംശം എല്ലാ മനഃപൂർവമായ ദാനങ്ങൾക്കുമായി സ്തോത്രം. നീട്ടിയ എല്ലാ കരങ്ങളെയും സ്വർഗ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ, ഇന്ന് പകൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശാരീരികമായ സ്വസ്ഥതയാൽ ഭാരത്തോടെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് നാഥ. അവരെല്ലാം സ്വർഗം വെടിവെക്കണം. അപ്പച്ചൻ്റെ സൗഖ്യമാക്കുന്ന കരം തൻ്റെ ജനത്തിനു വേണ്ടി നീട്ടി, നീ ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മാത്രമല്ലല്ലോ സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നുവെന്ന് നിൻ്റെ വചനമാകിയാൽ വചനപ്രകാരം നീ നിൻ്റെ ജനത്തെ അവിടുന്ന് വിടിവീക്കണമേ, സൗഖ്യമാക്കണമേ, സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യാത്രയിലയക്കുന്ന പ്രിയമുള്ളവരുണ്ട്, സ്വർഗ സൂക്ഷിക്കണമേ. ഹല്ലേലൂയ, ദൈവകൃപ കൊണ്ട് അവരെ പൊതിയണം, രക്തക്കൊട്ടകളിൽ മറയ്ക്കണം. ഡ്യൂട്ടിയിലായിരിക്കുന്നതുകൊണ്ട് കർത്താവേ, അവരെല്ലാം സ്വർഗം കാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ അല്പസമയം കൂടി ഞങ്ങളായിരിക്കുമ്പോൾ സ്വർഗം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. മഹത്വം കർത്താവ് എടുക്കും. അർപ്പിച്ച വഴിപാടിന്മേൽ നിൻ്റെ സമൃദ്ധിയുടെ കരം നിൻ്റെ ജനത്തിനുമേൽ നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവികതമായാൽ നാളെ പ്രഭാതത്തിൽ 5:50 ട്രെയിന് മംഗള എക്സ്പ്രസ്സിൽ ഞാനും നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങൾ ചില ദേവദാസന്മാർ, ഏകദേശം 10 ദേവദാസന്മാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുമ്മനാട് കൺവെൻഷനോ ബുധനാഴ്ച രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ഡൽഹി സ്റ്റേറ്റ് പ്രസിഡൻ്റ് പാസ്റ്റർ ഷാജി ഡാനിയൽ ദൈവജന ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ബുധനാഴ്ച ഞങ്ങൾക്ക് തിരുവല്ലയിലെത്തിച്ചേരണം. ട്രെയിൻ ഒത്തിരി ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ ട്രെയിനുകളും തന്നെ. അപ്പോൾ പോകുന്നതും ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകാതെ ഞങ്ങളെല്ലാവരും തക്ക സമയത്തോടെ എത്തിച്ചേരേണ്ടതിന് നിങ്ങളുടെ വലിയേറെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. 25th നൈറ്റിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. ഞാൻ ആദ്യം 31 അത് ക്യാൻസൽ ചെയ്ത് 26 അത് ക്യാൻസൽ ചെയ്ത് 25 അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി 63 സങ്കീർത്തനം 1 വാക്യം നമുക്ക് വായിക്കാം. Psalms 63:1. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. മതി. പുതുതായി ഒരു സഹോദരൻ ബ്രദർ മജുവിൻ്റെ അടുത്തുണ്ട്. ഞാൻ എനിക്കറിയില്ല ആളെ. സന്തോഷ്. ഓക്കെ. ഞങ്ങൾ കാത്തിരുന്നുണ്ട്. ഓക്കെ, ഏലിയാസ് ബ്രദർ പറഞ്ഞിട്ട് വന്നത്. ഓക്കെ. താങ്ക് യു വെരി മച്ച്. സമയം ഇല്ലാഞ്ഞത് കൊണ്ട് സാക്ഷി പറയാഞ്ഞതായിരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം വായിച്ച സങ്കീർത്തനം കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ടെ. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചട്ടെ. ദൈവമേ, നീ എൻ്റെ ദൈവം. ലോർഡ്, യു ആർ മൈ ലോർഡ്. ഒരൊറ്റ വാക്ക് മാത്രം മതി. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച എന്ന കർത്താവ് എനിക്ക് അങ്ങനെ പറയുവാൻ കഴിയുക എന്നൊരു ചിന്ത എന്നെ ഭരിപ്പാനിടയായി ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ. എന്താ വാക്യം വായിച്ചത്? ദൈവമേ, നീ എൻ്റെ ദൈവം. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട. സ്തോത്രം. എനിക്കറിയണ്ട എൻ്റെ പപ്പയുടെ കാര്യം. I don't want to know my mother, but I want to know one thing. You are my Lord. നീ എൻ്റെ ദൈവമാ. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ പേഴ്സണൽ റിലേഷൻ എത്രത്തോളം ഉണ്ടെന്ന്, അല്ലേ?
How is your personal relation with God? ദൈവമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? നീ എൻ്റെ പിതാവിൻ്റെ ദൈവമെന്നോ നീ എൻ്റെ മാതാവിൻ്റെ ദൈവമെന്നോ അല്ലെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ ദൈവമെന്നോ പറയുവാനല്ല ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. Lord, you are my Lord. നീ എൻ്റെ ദൈവമാണ്. നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളെ കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളൊക്കെ നിരങ്ങി ചെന്നോ അല്ലെങ്കിൽ നടന്നു ചെന്നോ മറ്റേ കുഞ്ഞിൻ്റെ സാധനം എടുക്കുമ്പോൾ അവൻ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും? പിടിച്ചിങ് മേടിച്ചിട്ടത് ഇതെൻ്റെയാ അല്ലേ? അവകാശം പറയാൻ മൊനിച്ചിരി നേരത്തേക്കെങ്കിലും കൊടുക്കും, ഞാൻ കൊടുക്കൂല, ഇതെൻ്റെയാ. എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴോ അവൻ അതും ചെയ്തു, അതും എൻ്റെയാ എന്ന് പറഞ്ഞാൽ അതവൻ്റെയാ, അതിന് മറ്റൊരവകാശി ഇല്ല. മറ്റൊരു രീതിയിൽ ഒരു അവകാശവും പറയുവാൻ അവസരമില്ല. സ്തോത്രം. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഈ ദൈവത്തോട് പറയുവാൻ, ഇവൻ ദൈവത്തോടാ പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവമാ. സ്തോത്രം. നീ എൻ്റെത് മാത്രമാ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം എൻ്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം ഈ ലോകത്തിലുണ്ടോ, ദാറ്റ് ഈസ് നോട്ട് മൈ മൈൻഡ്. അതെൻ്റെ ബിസിനസ് അല്ല. എൻ്റെ വിഷയം ഇതാണ്, നീ എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയേണ്ടി വന്നവരൊക്കെ വില കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നമ്മൾക്ക് വില കൊടുപ്പാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നാം തയ്യാറല്ല. സ്തോത്രം. വായിക്കാം നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 4:17 ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 4:17 മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സ്രഷ്ടാവിലും നിർമ്മലനാകുമോ? മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സ്രഷ്ടാവിലും നിർമ്മലനാകുമോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാണ്. നിർദോഷിയായി നശിച്ചവൻ ആർ? നിർദോഷിയായി നശിച്ചവൻ ആർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും നേരുള്ളവരായി തീരും, അല്ലെങ്കിൽ നേരുള്ളവരായി തീരണം. എവിടെയാണ് അവൻ മുടിഞ്ഞു പോയിട്ടുള്ളത്? എവിടെയാണ് അവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്? ദൈവത്തിന് സ്തോത്രം. യുവൻ്റെ ജീവിതത്തിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു അതിനെക്കുറിച്ച്. സന്ദർഭോചിതമായി ഓർപ്പിക്കുകയാണ് സ്തോത്രം. എന്താ യോബ് ദൈവത്തോട് പറയുന്നത്? അല്ലെങ്കിൽ യോബിനെ ആശ്വസിപ്പി, അവന് രോഗമാണെന്ന് പറഞ്ഞു, അവനിങ്ങനെ പ്രയാസമാണെന്ന് കേട്ടപ്പോൾ അവൻ്റെ സ്നേഹിതരൊക്കെ അവനെ കാണുവാൻ വന്നു. അവരെന്താ ചെയ്തത്? നിന്റെ കുറ്റം കൊണ്ടായിരിക്കും, നിന്റെ കുറവ് കൊണ്ടാണ്, നീ വിശുദ്ധനാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു, പക്ഷെ നീ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിന്റെ രഹസ്യ പാപങ്ങളൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവനെ കുറ്റം പറയുവാൻ തുടങ്ങി. സ്തോത്രം. അവനെ കുറ്റം പറയുവാൻ തുടങ്ങി. സ്തോത്രം. വ്യസനിപ്പിക്കുന്ന സ്നേഹിതരായി മാറി. അതിനൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലേ? നമുക്ക് ഈ വ്യസനിപ്പിക്കുക എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല. വായിൽ വന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയും. സ്തോത്രം. ഇവിടെ യോബിൻ്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചത്. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലേ, സ്വന്തം ഭാര്യ പോലും അവനോട് അങ്ങനെയാണ് പ്രതികരിച്ചതോ? നീ തള്ളിക്കള. ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ആരാണെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോകും. കാര്യം എന്താ? ഒന്നിനു പുറകെ ഒന്നായി പത്ത് മക്കൾ ഉണ്ടായിരുന്നവർ ആരായി മാറി?
ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് പോകുക. സ്തോത്രം. അവർക്ക് പറയുവാനുണ്ട്, സ്നേഹിച്ച് ഓമനിച്ച് കൊതി പോലും തീർന്നില്ല. കിടക്കുക, പത്ത് ഒരു വീട്ടിൽ പത്ത് ശവപ്പെട്ട് നിരത്തി വെച്ചുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കേ. ഇവൻ നീതിമാനാണോ? അവനായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഞാനും നിങ്ങളെന്ത് വിധിക്കുമായിരുന്നു? അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ നാം എന്ത് വിധി പ്രസ്താവിക്കുമായിരുന്നു? എന്താ വാക്യം വായിച്ചത്? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ. നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? നേരുള്ളവർ എവിടെയാ മുടിഞ്ഞു പോയത്? അപ്പൊ ഈ വാക്യത്തിന് അടിസ്ഥാനം മുടിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താ? സിമ്പിൾ, ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ദേവദാസൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ടോ? സൈക്കിളാണ് മനുഷ്യൻ്റെ ലൈഫ്. നീ എന്തുകൊണ്ടാ ദശാംശം കൊടുക്കാഞ്ഞ്? കിട്ടാഞ്ഞുകൊണ്ട്. എന്താ കിട്ടാഞ്ഞ്? കൊടുക്കാഞ്ഞുകൊണ്ടാ. കൊടുത്തില്ല, കിട്ടിയില്ല. ഈ സൈക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൊടുത്തില്ല, കിട്ടിയില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മനഃപൂർവ്വം എന്ന് കൊടുത്തു നോക്ക്. നിന്റെ നന്മ തടയുവാൻ ആരെയും അനുവദിക്കത്തില്ല. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. ദശാംശം ദൈവസഭയ്ക്കുള്ളതാ. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെതാ. അത് ഹല്ലേലൂയ. നാം എടുത്ത നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ചെലവിടുവാനുള്ളതല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, നിർദോഷിയായി മുടിഞ്ഞുപോയവൻ. ഈവൻ്റെ ജീവിതത്തിൽ ഒരുപാട് എല്ലാവരും, ഈവൻ സ്വന്തം ഭാര്യയെ പോലും അവന് കുറ്റം പറഞ്ഞു. പക്ഷെ നമ്മൾ വായിക്കുന്നത് നാവുകൊണ്ട് പോലും ഒരു ദോഷം ആര് പറഞ്ഞില്ല? ഈവ് പറഞ്ഞില്ല. സ്തോത്രം. വില കൊടുത്തു. കാര്യമെന്താ? ദൈവമേ, നീ എൻ്റെ ദൈവം. അവൻ വിളിച്ചു പറഞ്ഞല്ലോ, നീ എന്നെ കൊന്നാലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എന്റെ നടപ്പ് അവന് മുൻപാകെ തെളിയിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ എഴുതിയ ഒന്നാം പുസ്തകം 30:16 വാക്യം വായിച്ചാട്ടെ. ഫസ്റ്റ് ശമൂവേൽ chapter 30:16. പെട്ടെന്ന് വായിച്ചാട്ടെ. First Samuel chapter 30:16. ശൗലും അവൻ്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനവും ബെന്യാമിലെ ഗിബയയിൽ പാർത്തു. ഫെലിസ്ത്യരോ മിഗ്മാസയിൽ പാളയമിറങ്ങി. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ഷുവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബേത് ഹോറനിലേക്കുള്ള വഴി തിരിഞ്ഞു. മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബോയും താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിയായും തിരിഞ്ഞു. എന്നാൽ മിസ്രയീം ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്തീർ പറഞ്ഞു. ഇസ്രായേലിൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ. അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവർ ഭൂതലത്തെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തു നിന്നും യഹൂദ ദേശത്തു നിന്നും അപഹരിച്ച് കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ 400 ബാല്യക്കാരല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞുപോയില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതോ, സിഗ്ലഹ് എന്ന പട്ടണത്തിൽ ദാവീദിന് നേരിടുന്ന പരാജയമാണ്. ദാവീദിനോട് കൂടെ വിശ്വസിച്ചിറങ്ങി വന്നവർ തങ്ങൾക്കുള്ളത് സകലതും ഒരു ദിവസം നഷ്ടമാക്കുകയാണ്. അവർ തുല്യ ശിക്ഷാവിധിയിലാകുകയാണ്. എന്നിട്ട് പോലും
അതിൻ്റെ ആ അധ്യായത്തിൻ്റെ തന്നെ ഒന്നാം വാക്യം വായിച്ചട്ടെ. ദാവീദും അവൻ്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദ് മടങ്ങി വരുമ്പോൾ കാണുവാൻ ഇടയായി തീർന്ന കാഴ്ച എന്ന് പറയുന്നത് തങ്ങൾ പാർത്തിരുന്ന ആ പട്ടണം സിക്ലാഗ് എന്ന പേരിൽ അവർക്ക് ലഭിച്ച പട്ടണം തീ വച്ച് ചുട്ടുകിടക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ അവർക്കുണ്ടായ സകലത്തെയും അവർ കൊള്ളയായി പിടിച്ചുകൊണ്ട് പോയി ഒന്നും അവർ നശിപ്പിച്ചില്ല അല്ലെങ്കിൽ കൊന്നുകളഞ്ഞില്ല ആരെയും. തുടർന്ന് താഴത്തേക്ക് നാം വായിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ദാവീദ് കരയുവാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. തന്നോടു കൂടെ ഉള്ളവർ തന്നെ കല്ലെറിയുവാൻ ഭാവിച്ചു. സ്തോത്രം. താൻ സമശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ടും നീ കാരണമാണ് അല്ലെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതുകൊണ്ടാ നീ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന്നത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ കുറ്റം പറയുവാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുറ്റപ്പെടുത്തലുകൾ നാം അനുഭവിച്ചേക്കാം കർത്താവിന് വേണ്ടി. കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം ഇറങ്ങിത്തിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണ് പലരും മുൻപോട്ട് കാലുകൾ വെക്കാത്തതെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇറങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിജയിച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ, തോറ്റാലോ? തോറ്റാൽ ആരുടെയെങ്കിലും ഒരുത്തിൻ്റെ പുറത്ത് ഈ കുരിശങ്ങ് വെച്ച് കൊടുത്തിട്ട് അവൻ്റെ ആയുസ് മുഴുവനും അത് കേൾക്കണം, അത് കേൾക്കണമെന്ന് ഓർത്തിട്ടാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും ഇങ്ങനെ കമ്മിറ്റിയിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഡിസിഷൻ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണെങ്കിൽ അത് കമ്മിറ്റിയുടെ ഡിസിഷനാണ്. അതിനകത്ത് പ്രസിഡൻറ്റും ഇല്ല, വൈസ് പ്രസിഡൻറ്റും ഇല്ല, സെക്രട്ടറിയും ഇല്ല, ട്രഷാറും ഇല്ല, ആരുമില്ല. ആരുടെ തീരുമാനമോ? കമ്മിറ്റി. ഒറ്റക്കെട്ട ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ തുനിഞ്ഞാൽ ചെയ്തിരിക്കണം. സ്തോത്രം. അതിനകത്ത് ഓ പാസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്, അത് ഇങ്ങനെ ഒരു പുലിവാലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പാസ്റ്റർ 5 വർഷം കഴിഞ്ഞ് മാറിപ്പോയാലും ഈ പഴഞ്ചൊല്ലി പറയില്ല, പഞ്ഞം മാറും പക്ഷേ പഴി തീരില്ല, അല്ലെങ്കിൽ മുറി ഉണങ്ങും പാട് മാറത്തില്ല എന്ന് വരെ ഇതുണ്ടോ? അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. അല്ല, ആരെയും നമുക്ക് പഴിക്കുവാനില്ല. പിശാച് നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ചിലത് പ്രവർത്തിക്കുവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ഇവിടെ യോ ഹല്ലേലൂയ ദാവീദ് ദൈവത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. കരയുവാൻ ബലമില്ലാതാകുവോളം അവൻ കരഞ്ഞു. സ്തോത്രം. ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? സ്തോത്രം. ദേഷ്യം വന്നിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞവൻ പോയില്ല. അവിടെയും അവൻ ദൈവിക ആലോചന ചോദിക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്. സ്തോത്രം. നമുക്ക് 8-ാമത്തെ വാക്യം, 38-ാമത്തെ വാക്യം. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന അരുളപ്പാടുണ്ടായി. സ്തോത്രം. മതി. യോബിനൊരു ഉറപ്പ് കിട്ടി. എന്താ സോറി, ദാവീദിനൊരു ഉറപ്പ് കിട്ടി. എന്താ ഉറപ്പ് കിട്ടിയത്? കൊണ്ടുപോയതെല്ലാം നീ വീണ്ടുകൊള്ളും. സ്തോത്രം. അപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ദാവീദിന് മനസ്സിലായി. കാര്യമെന്താ? എന്നോട് ഇതുവരെയും വിശ്വസ്തയോടെ സംസാരിച്ച ദൈവിക വാക്കുകളാണ് ദാവീദ് അവിടെയും കേട്ടത്. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ നിനക്കുള്ള ഉദ്ദേശം എന്തോ? ഹല്ലേലൂയ. ഇവിടെ ദൈവനാമം മഹത്വപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിൻ്റെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് തൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ അവകാശത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയതൊന്നും അവൻ ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലായിരുന്നു. സ്തോത്രം. എന്തേ ഇന്നത്തെ നമ്മുടെ പല ആത്മീയ നന്മകളും ആരുടെ കൈവശം ഇരിക്കുക?
ഹലോ പിശാചിൻ്റെ കൈവശമിരിക്കുക. തിരിച്ചു പിടിക്കാൻ താല്പര്യമുണ്ടോ? തിരിച്ചു പിടിക്കാൻ താല്പര്യമുണ്ടോ? നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുവാൻ താല്പര്യമുണ്ടോ? നീ ഒരു ഭീരുവായിട്ട് ഇരിപ്പാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നോടുകൂടെ ഞാനുണ്ട്, ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പിൻചെല്ലുക, പുറകെ ചെല്ലണം. നിന്നെ ആരാധിക്കുവാൻ മടിപ്പിക്കുന്ന, നിന്റെ പ്രാർത്ഥന ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന, അല്ലല്ലോ വചനധ്യാനത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്ന ആ പിശാചിനെ പിന്തുടർന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ മനഃപൂർവ്വമായി സമയം കണ്ടെത്തുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കുക. പിശാചി ജയിക്കുവാൻ നാം അനുവദിക്കരുത്. കുറ്റപ്പെടുത്തലുകൾ അവൻ അനുഭവിച്ചു. ഇനി മേലാൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവനൊരു തീരുമാനമെടുത്തില്ല. അവിടെയും ദാവീദ് മുന്നേറുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ നിർത്തുവാൻ തക്കണം. ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ദാനിയേൽ chapter 6 verse 20. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ശിക്ഷ വിധിക്കലുമൊക്കെ ദൈവമക്കളുടെ ജീവിതത്തിലുണ്ടാകും. എന്താണ് ഇവിടെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ തക്കവണ്ണം കാരണമായത്? യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് അവൻ പ്രാർത്ഥിച്ചു. പതിവായി ചെയ്തു വരുന്നത് പോലെ 3 നേരം പ്രാർത്ഥിച്ചു എന്നുള്ള കാരണം പറഞ്ഞു ദാനിയേലിനെ കൊണ്ടുവന്ന് എവിടെ ഇട്ടു? സിംഹ ഗുഹയിൽ ഇട്ടു. സ്തോത്രം. രാജാവിൻ്റെ ഹൃദയത്തോട് കർത്താവ് ഇടപെട്ടു. രാജാവ് ഇവിടെ വന്നിരിക്കുകയാണ് ദാനിയേലിൻ്റെ സുഖവിശേഷങ്ങൾ അന്വേഷിക്കുവാൻ. ഇവിടെ പറഞ്ഞ വായിച്ച വാക്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ? ഹല്ലേലൂയ. ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ സുഖമായി ഇരിക്കുന്നു എന്ന് കേൾപ്പാനിടയായി. സ്തോത്രം. എന്താ ദാനിയേൽ മറുപടി കൊടുത്തതോ? നിന്റെ ഉത്തരവ് പുറപ്പെടുന്നതിന് മുൻപേ ദൈവം തന്നെ ദൂതനെ പുറപ്പെടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ കർത്താവിൻ്റെ അച്ചുകുഞ്ചൻ ഓർപ്പിച്ച പോലെ ഈ പട്ടിയുടെ പല്ലിന് ശൗര്യമില്ലാഞ്ഞിട്ടല്ല അതിനെ തിന്നാഞ്ഞത്. വയസ്സന്മാരായ സിംഹങ്ങളായതുകൊണ്ടല്ല ദാനിയേലിനെ തൊടാഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ? ഈ ദാനിയേലിനെ കരയ്ക്ക് കയറ്റിയതിന് ശേഷമായിട്ട് അവനെതിരെ വിധിയുണ്ടാക്കിയവർ എന്ത് ചെയ്തു? ഓ, എന്നെ ടേസ്റ്റായിരുന്നു എന്നാ സിംഹം പറയുന്നത്. സ്തോത്രം. അടിച്ചു എല്ലാത്തിനെയും. അസ്ഥിക്കൂടം പോലും ബാക്കി വെക്കാതെ സിംഹത്തിൻ്റെ കയ്യിലല്ലേ കിട്ടിയതോ? അടിച്ചു, നുറുക്കി അവൻ അടിച്ചു, സൂപ്പ് വരെ കുടിച്ചു. പക്ഷെ ദൂതനെ അതിന് മുൻപേ അയച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദാസനാ വരുന്ന തൊട്ടേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദുഹാലൊരു ദൂതനെ അയച്ചോ? സിംഹങ്ങളുടെ വായടച്ച് നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ നാളുകളിൽ ദൈവമക്കളെ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ, നീ പഠിക്കുന്ന സ്ഥാപനത്തിലോ, പാർക്കുന്ന ദേശത്തോ, ബന്ധുക്കളുടെ നടുവിലോ, എവിടെയും ആയിക്കൊള്ളട്ടെ, നിനക്കെതിരെ ഉയർന്നു വരുന്നതായ ശബ്ദങ്ങളുടെ മുൻപാകെ ഹല്ലേലൂയ നിന്നെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൗലൂസിൻ്റെ വാചകം സിംഹങ്ങളുടെ മുൻപാകെ സിംഹത്തിൻ്റെ വായടച്ച് എന്നെ കൊണ്ട് ദൈവം പ്രസംഗം തികപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ മാനുഷികമായ ചില ഹല്ലേലൂയ സിംഹങ്ങൾ നമ്മുടെ മുൻപാകെ നിൽക്കും. സ്തോത്രം. അത് ശുശ്രൂഷയുടെ മുഖത്താകാം, അത് ജോലിയുടെ വിഷയത്തിലാകാം, നിന്റെ പ്രൊമോഷനോടുള്ള ബന്ധത്തിലാകാം, നിന്റെ ഇൻക്രിമെൻറ്റിനോടുള്ള ബന്ധത്തിലാകാം. ചിലതിനെ വായടപ്പിക്കേണ്ടത് ഹല്ലേലൂയ ആവശ്യമാണ്. ദൈവം അത് കൃത്യമായി ചെയ്തിരിക്കും. സ്തോത്രം. എന്താ കാരണമെന്ന് അവൻ പറയുന്നതോ? ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്,
അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുൻപിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. സ്തോത്രം. അവരൊക്കെ പറഞ്ഞതായി, ദൈവമേ നീ എൻ്റെ ദൈവം, നീ എൻ്റെ ദൈവം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ദൈവത്തെ വിട്ടുകളയുവാൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഹല്ലേലൂയ, ദാവീദാകട്ടെ, ഹല്ലേലൂയ, ഈ പറയുന്ന ദാനിയേൽ ആകട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യോബ് ആകട്ടെ, അവർ താല്പര്യപ്പെടാഞ്ഞത് കൊണ്ട് അവരനുഭവിക്കേണ്ടി വന്ന വിധകളാണ് ഇതെല്ലാം. സ്തോത്രം. നമ്മുടെ തലകളിൽ നിശ്രമണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, നീ എൻ്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തോ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. സ്തോത്രം. എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊറ്റ താല്പര്യമേ ഉള്ളൂ, ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. സ്തോത്രം. നീ എൻ്റെ ദൈവമാണ്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാൻ കർത്താവ് അനുവദിക്കില്ലേ. ദൈവത്തിന് സ്തോത്രം. അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, ദിവസങ്ങളിൽ ഹല്ലേലൂയ, ആ ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ പ്രാണത്യാഗം ഹല്ലേലൂയ സംഭവിക്കും വരെ കർത്താവിനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചിന്തയ്ക്ക്, ഒരു തീരുമാനത്തിന് കാരണമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദാവീദിന് മാത്രമല്ല പറയുവാനുള്ളത്, എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും പറയുവാനുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം, നീ എൻ്റെ ദൈവം. യു ആർ മൈ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തും നീ എൻ്റെ ദൈവം തന്നെയാണ്. അവിടെ ഇന്നിനെ കൽപ്പിതങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ ദാവീദിൻ്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. സ്തോത്രം. ആ ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യുവാൻ, ഈ മരുഭൂ പ്രയാണം കഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ വിൽസനച്ചാൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ആരാധിപ്പാൻ ഞാൻ സാവകാശനാ ഞാൻ ശ്രദ്ധിക്കുന്ന കർത്താവേ, എല്ലാം സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അനുഗ്രഹമായി തീരുവാൻ നീ ഒരിക്കൽ സാവകാശനാ ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്ന കർത്താവേ, വളരെതായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവേ ആരാധിപ്പാനെന്ന ഭാഗ്യത്തിനായ സ്തോത്രം കർത്താവേ. ഒരാഴ്ചക്കാലം വരുന്ന ഒരാഴ്ചക്കാലം കർത്താവിൻ്റെ സന്നിധി കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കണമേ അനുഗ്രഹമായി പരുങ്ങുന്ന കർത്താവേ. അതുപോലെ കർത്താവേ സഭയെ പറഞ്ഞ പോലെ കർത്താവ് പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കർത്താവ് അവർ അനുഗ്രഹമായി പ്രാക്ടീസ് ചെയ്യുവാനുള്ള കുറവ് നൽകണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി നന്ദിയോടെ ശ്രദ്ധിക്കുന്നു, അത് ഞങ്ങളുടെ ജീവിതത്തെ പ്രാബല്യമാക്കുവാൻ നീ വഴിയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അല്പസമയം കർത്താവ് സന്നിധിയിലായിരുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കർത്താവ്, പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സൗലോം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകല വിഷയങ്ങളോടും ഭൂലോകമ്പടലുള്ള സകല വിശുദ്ധന്മാരോടും ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടും എന്നും എന്തേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവൊരുക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.